ഹായ് അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാ പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതിമനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ലേ, നല്ല പുരാതനമായൊരു മനോഹരമായൊരു വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. വീടെന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് മനാന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും മന എങ്ങനെയല്ലേ പറയും. എന്താ പറയുക, പഴയൊരു നായർ തറവാടാണ്. അതായത് ഏകദേശം ഒരു 60 വർഷം പഴക്കമുള്ള എങ്കിലും ഇപ്പോഴും താമസിക്കാനൊക്കെ യോഗ്യമായ നല്ല വൃത്തിയും ഭംഗിയുള്ളൊരു വീടാണ്. നമുക്ക് എന്തായാലും വീടിൻ്റെ ഉൾവശമൊക്കെ കാണിക്കാം. എന്തായാലും ഈ ഒരു ചെറിയൊരു ചുറ്റുവട്ടങ്ങനെ കാണിക്കാം കേട്ടോ. കാരണം ഞാൻ മനോഹരമായെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റില്ല അല്ലേ. മനോഹരമാണെന്ന് അറിയണ്ടല്ലേ. കാരണം എത്ര പറഞ്ഞാലും നമുക്കെന്താവില്ല, അധികാവില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു പ്രദേശം. നമുക്കിതാ അവിടെ നിന്ന് ഇങ്ങനോട് നോക്കിയാൽ മതി അല്ലേ. കണ്ണും മനസ്സൊക്കെ ഇങ്ങനെ കുളിരും തണുപ്പൊക്കെ വരും. അത്ര മനോഹരമായൊരു പ്രദേശമാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. ആ അതൊക്കെ ഇങ്ങനെ എടുത്തു കാണിക്കുന്ന കണ്ണെത്താ ദൂരത്തോളം നല്ല വിശാലമായ നെൽപ്പാടങ്ങളും അതേപോലെ തന്നെ അതിനൊപ്പത്തിനൊപ്പം വാഴത്തോട്ടങ്ങളും അതേപോലെ ഇതാ നമ്മുടെ കപ്പ അല്ലേ, പൂളക്കിഴങ്ങെന്നൊക്കെ പറയും കപ്പ പറയും, അതിൻ്റെ തോട്ടങ്ങളും എല്ലാം ആയിട്ട് എന്താ പറയുക, അതിമനോഹരമായ പ്രദേശമാണ്. കുറേ കാണാണ്ട് കേട്ടോ, കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. എന്തായാലും നമുക്ക് വീട് ആദ്യം കാണാം. വീടിൻ്റെ ഐശ്വര്യമായിട്ട് അതായത് വീടിൻ്റെ മുന്നിൽ തന്നെ വളരെ മനോഹരമായൊരു കിണറാണുള്ളത്. കിണറെന്ന് പറയുമ്പോൾ നെല്ലിപ്പലക വെച്ച് പടുത്ത കരിങ്കല്ലിൽ പടുത്ത നീല കളർ വെള്ളമാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ പല സ്ഥലങ്ങളും കാണിച്ചിട്ടുണ്ട് അല്ലേ. അത്രയ്ക്ക് വൃത്തിയിൽ പടുത്ത നീല കളർ വെള്ളമുള്ള ഒരു അടുക്കള കിണറാണ്. അടുക്കളയിൽ നിന്ന് വരുമ്പോൾ അത് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അതായത് വീടിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് ധാരാളം ചാക്കുകെട്ടുകൾ കാണാം കേട്ടോ. നമ്മുടെ പാടത്ത് കൃഷി ചെയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചിരിക്കുകയാണ്. പത്തായപ്പുരയൊക്കെ ഉണ്ട് എങ്കിലും കൊണ്ടുപോകാൻ പുറത്തേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പോൾ എന്തായാലും ധാരാളം നമുക്ക് നമ്മളെ അന്നാണല്ലേ, അതോടത് മാറ്റണ്ടെന്ന് പറഞ്ഞത് ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞത്. കാരണം ഇവിടുത്തെ കാണിക്കണമല്ലോ. ഇന്നത്തെ കാലത്ത് നമുക്ക് പലരും മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ആശ്രയിച്ച് ബിസിനസ്സും എന്ന രീതിയിലൊക്കെ നെല്ലും അരിയൊക്കെ കൊണ്ടുവന്ന് കൃഷി ചെയ്യുന്നുണ്ട്, വിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ പരമാവധി ആളുകളല്ലേ ആ കൃഷിയെ സ്നേഹിക്കുന്ന കർഷകർ ഇപ്പോഴും നെൽകൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ ഒരു പരിധിവരെയൊക്കെ ആഹാരത്തിനായിട്ട് നമ്മുടെ നാട്ടിൽ നെല്ലെന്നെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കയറി വന്നല്ലേ, എണ്ണി പറയുകയാണെങ്കിൽ 10-ൽ കൂടുതൽ കേട്ടോ. 10 മുറികളുണ്ട് കേട്ടോ ഈ വീട്ടിൽ. ഇത് ശരിക്കും ഫ്രണ്ടിലെ ഡോർ ഇതാണ് കേട്ടോ. ഈ ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പൂട്ടൊക്കെ പഴയ ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ലോക്ക്, ആ പഴയ സിസ്റ്റമാണ്. ഇതാണല്ലേ ഹോള്, ഹോളെന്നാണ് നമ്മളിങ്ങനെ കയറിയത് കേട്ടോ. നമ്മൾ നെല്ലിങ്ങനെ കാണിച്ചു അങ്ങനെ അതുവഴിയാണ് കയറിയത്. പക്ഷെ ഇതാണ് ശരിക്കുള്ള എൻട്രൻസ്. എന്തായാലും ഇവിടെ നിന്നിങ്ങനെ ഇത് മുഴുവൻ നല്ല അതിൻ്റെ മച്ച് ഈ എന്താ പറയുക, മരത്തിൽ തന്നെ കേട്ടോ. നല്ല തണുപ്പും കുളിരൊക്കെ നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. അടിയിൽ റെഡോക്സറായിട്ടിരിക്കുന്നത് നിരത്ത്, കാലിലൊക്കെ സോക്സ് കൂടിയൂടെ ആ തണുപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഒരു ചൂടുമില്ല. ആ പത്തായപ്പുര കേട്ടത് ആ പഴയ പത്തായപ്പുര അതുപോലെ നിലനിർത്തിയിട്ടുണ്ടോ. നെല്ല് സൂക്ഷിക്കുന്ന പത്തായപ്പുരയാണ്. അത് അതിൻ്റെ അടിയിൽ നാളികേരണ സ്ഥലമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി എങ്ങനെ പോവാം, ഈ ഭാഗത്തേക്ക് ഇറങ്ങാം അല്ലേ. ഇവിടെ എങ്ങനെ ഇറങ്ങിയാൽ ഇത് പുറത്തേക്കുള്ള ഡോർ തന്നെയാണ്, അത് മാറ്റി പുതിയൊരു ഡോർ വെച്ചാണ്. ഈ ഭാഗത്താണ് പൂജാമുറി ഉള്ളത് അല്ലേ. ഇപ്പം നിലവിൽ ആൾ താമസിക്കണില്ല, ഇടയ്ക്ക് വന്ന് പോവുള്ളൂ. അതുകൊണ്ട് പൂജാമുറി അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇനി ഇങ്ങോട്ട് വന്നാൽ നമ്മളെ കിച്ചണും സ്റ്റോറൊക്കെയാണ്. അപ്പോൾ സ്റ്റോറൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കണം. നല്ല വെളിച്ചാണല്ലേ, ജനല പഴയ സിസ്റ്റത്തിലുള്ളത് കൊണ്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിളും ഒരു ഗ്യാസ് സ്റ്റവും നമുക്കിവിടെ കാണാം. കാരണം പണ്ടത്തെ വീടായതുകൊണ്ട് ഗ്യാസ് സ്റ്റവ് അല്ല ഉപയോഗിക്കുക അല്ലേ. ഇവിടെ ഒരു കിച്ചണിൻ്റെ അപ്പുറത്തൊരു ഹാളും ഇത് എക്സ്റ്റെൻഡ് ചെയ്താണ്. ഇത് മുകളിൽ ഷീറ്റിട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ്. എന്താ വെച്ചാൽ ഇവിടെ ബാത്റൂമും അതിന് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. പണ്ട് ഒന്നും അകത്തുണ്ടാവില്ലല്ലോ. അപ്പോൾ അതേപോലെ ഇവിടെ ഇതാ കിച്ചൺ കാണാം, നമ്മൾ വിറകടപ്പൊക്കെ കാണാം. വിറകടപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് നേരെ വെള്ളം കോരാൻ അടുക്കള കിണറിലെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വെള്ളം കോരണില്ല, ആ ഒരു സൗകര്യം കൂടിയുണ്ട്. അടുക്കളയിൽ നേരെ വെള്ളം മുക്കി ഒഴിച്ചാൽ മതി ഇവിടെ. ഇനി നമുക്ക് ഇനി കുറേ നടക്കണം കേട്ടോ. സത്യത്തിൽ ഞാൻ ഇത്രയൊന്നും കൂടുതൽ മുറികളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ ആ പഴയ സിസ്റ്റം ഉണ്ട് കേട്ടോ, നെല്ല് ഒരെല്ലാം ഇതൊക്കെ ഉപയോഗം ഒരല്ലല്ല ആട്ടുകല്ല്, ഭൂമിയിൽ തന്നെ വെച്ചിരിക്കുന്ന ആട്ടുകല്ല്. ഇവിടുന്ന് ഇതാ പുറത്തേക്ക് നല്ല കാഴ്ചയാണ്. ആ സ്ഥലമൊക്കെ നമ്മുടെ കേട്ടോ, ഇതിൽ പെട്ട സ്ഥലമാണേ. നടന്ന് കാണിക്കാം, പുറത്തിറങ്ങുമ്പോൾ കാണിക്കാം. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്, പഴയ സാധനങ്ങൾ. എന്തായാലും നമുക്കിനി മുകളിലേക്ക് കയറാം അല്ലേ.
ഇതേപോലെ തന്നെ ഇവിടെ കോണിപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ഇപ്പുറത്താണ്. ഏത് വഴിക്കാണ് നടന്നെന്ന് അറിയണില്ലേ? ആഹാ ഇവിടെയാണ്. ഇതാ നല്ല ഈ മരങ്ങൾക്കൊന്നും ഒരു കേടില്ല കേട്ടോ. നമ്മൾ ചില സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ അല്ലേ കേടുണ്ടെങ്കിൽ കേടുണ്ട് കേടുണ്ടെന്ന് പറയും. ഇതൊക്കെ നല്ല അടിപൊളി മരങ്ങളാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതേപോലെ മുകളിൽ വന്നു, മുകളിൽ വന്നാൽ ഈ ഭാഗത്ത് ഇതാ രണ്ട് മുറി, അതായത് ഇവിടെ ഒരു മുറി കാണാം. ആഹാ ഈ ജനലിലൂടെ ഒക്കെ നോക്കിയാൽ ഇങ്ങനെ കാണാം, കണ്ടെത്താ ദൂരത്തോളം നമുക്ക് പാടശേഖരങ്ങൾ കാണാം. ചെറുപ്പശ്ശേരി ടൗണിലുള്ള ഹോസ്പിറ്റൽ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഏഹ് ഡോക്ടറെ എന്ന് വിളിക്കാമല്ലേ. വയ്യാണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ ഒരു മുറി കാണാം. അത്യാവശ്യം നല്ല വലുപ്പുണ്ട്. ഇതെല്ലാം മരത്തിൽ തന്നെ കേട്ടോ, ഇതിൻ്റെ റൂഫെല്ലാം മരത്തിൽ തന്നെയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയുണ്ട് മുറി. ഇവിടൊരു ബെഡ്റൂം കാണാം, കണ്ടില്ലേ. ഇവിടെയൊക്കെ എല്ലാം സെയിം, ഓട് വളരെ കുറവ്, ഏറ്റവും മുകളിൽ മാത്രം ഓട് ഉണ്ടാവുള്ളൂ അല്ലേ. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു മുറിയാണ്. പഴയ വീടായതുകൊണ്ട് ഇതിനകത്തൊരു കുറവെന്ന് വെച്ചാൽ നമ്മുടെ പഴയ പുതിയ മോഡലിൽ ടോയ്ലറ്റ് ഒന്നും റൂമിനകത്ത് ഉണ്ടായില്ല. നമ്മുടെ പഴയ ഡിജിറ്റൽ ടോയ്ലറ്റ് ഉണ്ട് ഈ ഭാഗത്ത്, ഓവർ സിസ്റ്റം ഇല്ലേ, അതുണ്ട് അല്ലേ. പഴയ ഡിജിറ്റലാണ്, പണ്ട് ഉറക്കത്തിനണിച്ച് താഴ്ന്നു പോകാൻ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ആ ഒരു സംവിധാനം ഉണ്ട്. അതെല്ലായിടത്തും ഉണ്ട്, ഇവിടേക്ക് ഉണ്ട്. ഇതായാലും ബെഡ്റൂം ഓക്കെ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വീട്ടിലെ സൗകര്യങ്ങൾ. പിന്നെ പഴമ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താമസിക്കാനും വലിയൊരു ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് ആ ഹോളാണ്, വലിയ ഹോള് അല്ലേ. പണ്ട് ഞാൻ അബദ്ധത്തിലൊക്കെ പത്തായപ്പുര എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പത്തായപ്പുര അല്ലാന്നു കുറേ പേര് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ആ പത്തായപ്പുര നമ്മൾ താഴെ കാണിച്ചു. അപ്പോൾ ഇത് മുകളിലുള്ള ഹോളാണ്, നെല്ല് ഉണക്കാനിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ പണ്ട് കാലത്ത് നെല്ല് ചില സമയത്ത് ഉണക്കാനുണ്ട്. അത്ര വിശാലമായ സ്ഥലം. എന്തായാലും നമുക്ക് താഴെ പോവാം. എന്തായാലും നമ്മൾ ഈ ഒരു വീടൊക്കെ അല്ലേ, മനോഹരമായ വീടൊക്കെ നമ്മൾ ചുറ്റി നടന്ന് കണ്ടു. ഇനി നമുക്കിതിൻ്റെ പുറത്തുള്ള ആ സ്ഥലവും ആ പരിസരവും ആ എന്താ പറയുക, അതിമനോഹരം എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം മനോഹരമാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. നമ്മൾ ഉള്ളിൽ നിന്ന് മേലെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു ഹോസ്പിറ്റൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ. ഇതാ കാണുന്നു ചെറുപ്പശ്ശേരി ടൗണിലെ ഹോസ്പിറ്റൽ, എന്താ പറയുക, കോപ്പറേറ്റീവ് എന്നാണ് തോന്നുന്നു കേട്ടോ. എന്തായാലും ആ കാണുന്നതാണ്. എന്തായാലും നമുക്ക് പഴയ കാലത്തെ വഴി ഈ ഭാഗത്താണ്. ഇപ്പം നമുക്ക് വഴി സൗകര്യത്തിന് വാഹനങ്ങൾ ഉള്ളിൽ വരാനും ഇതുവഴി വാഹനങ്ങളൊക്കെ ഗേറ്റ് വരെ വരും കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ഈ അപ്പുറത്ത് കൂടെ വേറെ വഴി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ കാണാം. ആഹാ ചൂണ്ടലിടാൻ പോകുന്ന പിള്ളേർ അതാണ് അല്ലേ. നോ ടെൻഷൻ, പൈസ ഉണ്ടണ്ട, കൂടുതലുണ്ടോ കുറവുണ്ടോ നോക്കണ്ട. പിന്നെ എന്താ പറയുക, ലോൺ അടയ്ക്കേണ്ട ഒന്നും വേണ്ട അല്ലേ. ചൂണ്ടലൊക്കെ ഇട്ട് ഹാപ്പി ജീവിതം, അതാണ് ഗ്രാമത്തിലൊരു പ്രത്യേകത അല്ലേ. ആ പൂതി ആവണം കേട്ടോ ചൂണ്ടൽ. രണ്ട് മൂന്ന് ചൂണ്ടലുണ്ട് പിള്ളേരും അച്ഛനും കൂടി പോകുന്നതാണ്. എന്തായാലും ഇതാണ് നമ്മുടെ സ്ഥലം. അങ്ങോട്ട് പെടില്ല, അതായത് ഈ ഒരു പാടം ഇതൊന്നും പെടില്ല. ഈ കാണുന്ന കുളം കാണും, ചെറിയൊരു കുളം ഉണ്ട് അവിടെ താഴത്ത്, ഒരു കൊക്കറിണി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അല്ലേ. ഇത് ആ കൊക്കറിണി മുതലാണ് നമ്മുടെ ഇത്. ഈ പാടം പെടില്ല, നേരെ മറിച്ച് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു വാഴത്തോട്ടം കാണട്ടോ. ആ വാഴത്തോട്ടം നമ്മുടെയാണ് ഈ പ്രോപ്പർട്ടിയിൽ പെട്ടത്. എന്തായാലും അതിൻ്റെ അടുത്തേക്കൊക്കെ നമുക്ക് പോവാം. എത്രത്തോളം വാഴക്കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട് നോക്കാമല്ലേ. അതേപോലെ ഇവിടെ നമുക്ക് എടുത്തു പറയത്തക്ക മരങ്ങൾ നമുക്ക് അധികമില്ല. ഒരു നെല്ലിമരം കാണാം. ആഹാ വലിയൊരു വാഴതാ, നല്ല നിറയെ കുളച്ച് വലിയ എന്താ പറയുക, ധാരാളം പഴങ്ങളുണ്ട് അതിൽ, വാഴക്കുണ്ട്. അതേപോലെ തെങ്ങൊക്കെ ഉണ്ട്, തേങ്ങ കാണുന്നില്ല. തേങ്ങല്ല, തെങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ, തേങ്ങല്ല. അപ്പോൾ എന്തായാലും പിന്നെ ഇവിടെ ഒരു മാവ് കാണുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു വഴിയും നമുക്ക് വാഹനങ്ങൾ ഇത് പടി വരെ വരും. സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് മാറ്റി ഇന്ന് മാത്രം വഴി ബാക്കിലുണ്ട് കാണാം. നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അല്ലേ. നമ്മുടെ ആ റൂമ് നമ്മൾ മുകളിൽ കയറി കണ്ട ആ സ്ഥലങ്ങളൊക്കെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ വലിയൊരു പ്ലാവും കാണാം അല്ലേ. വീടിന് മുന്നിൽ തന്നെ അത്യാവശ്യം വാഴകൾ കൃഷിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ ഏരിയ ഒന്ന് കാണണ്ടേ. നമുക്ക് ഈ വഴി പോവാം. നമ്മൾ വന്നത് ബാക്കിലൂടെ ഇവിടെ ഒരു വഴിയുണ്ട്, അതിലൂടെയാണ് നമ്മൾ വന്നത്. ഇവിടെയൊക്കെ നല്ല നിരന്ന ഭൂമിയാണ് കേട്ടോ, നിരപ്പായിട്ട് കാണാം. അത് മാത്രമല്ല, നിലവിലിവിടെ കൂടുതൽ മരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾക്ക് പല പല ഐഡിയകളായിരിക്കും. അതായത് മാവിൻ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും ചില അല്ലേ. നമ്മൾ തമിഴ്നാടൊക്കെ മാവിൻ തോട്ടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതേപോലെ തോട്ടങ്ങൾ നമ്മുടെ വീടിന് ചുറ്റും. ആഹാ അതെന്താ, അത് പുളിമരമാണോ? എന്തോരം പുളി തന്നെയാണോ അത് അല്ലേ. നിറയെ പുളി കാണുന്നുണ്ട്, പുളി തന്നെ തോന്നുന്നു. അതിന് വേറെന്താണോ എനിക്ക് തോന്നുന്നത്, വീരത്ത് കണ്ണും മങ്ങുണ്ട്. ഓക്കെ, എന്തായാലും എൻ്റെ അടുത്തേക്കൊക്കെ പോവാം. അപ്പോൾ ഇങ്ങനെ വിശാലമായ ഒരു എന്താ പറയുക, പറമ്പ്. ഈ പറമ്പ് എന്ന് വെച്ചാൽ ടോട്ടലായിട്ട് നമ്മൾ വീടും ഈ ഒരു സ്ഥലവും കൂടി 4 ഏക്കർ 47 സെൻറ്റ് ഉണ്ടാവും കേട്ടോ. ഒരു പൊടിക്ക് അങ്ങോട്ടും കൂടെ മാറ്റം ഉണ്ടാവും. 4 ഏക്കർ 47 സെൻറ്റ് സ്ഥലമാണ്.
അപ്പോൾ നമ്മൾ എന്താണ് ചുറ്റും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ഷീറ്റൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. ആയ് പൂവാലി പശു ഇവിടെ നിൽക്കുകയാണല്ലേ ഒറ്റയ്ക്ക്, പാവം ആരുമില്ല സംസാരിക്കാൻ. എന്തായാലും നമുക്ക് നമ്മളെ വഴിയും പരിസരമൊക്കെ ഒന്ന് കാണാം. പിന്നെ ഈ ടോട്ടൽ ഏരിയ കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ അല്ലേ വലിയൊരു പറമ്പിൽ, വിശാലമായൊരു പറമ്പിൽ ഒരു വീട് നിൽക്കുന്നു, തല ഉയർത്തി പഴയൊരു തറവാടില്ലേ, കുറേ നെല്ലും എല്ലാം സംഭരിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ വഴി ഇതാ ഇവിടെ നിങ്ങൾ കാണാം. ഈ ഒരു ഏരിയ ഒക്കെ ഇതിൽ പെടും കേട്ടോ. അപ്പോൾ വഴിയും ബൗണ്ടറിയൊക്കെ നമുക്ക് കണ്ടു. ഇതാണ് ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു റൂഫൊക്കെ വെച്ചിട്ട് നമ്മൾ ഷീറ്റല്ല തകര ഷീറ്റാണ് തോന്നുന്നു. അവിടെ ഒരു ഗേറ്റൊക്കെ കാണാം. അപ്പോൾ വാഹനങ്ങൾക്ക് വരാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അതേപോലെ തന്നെ കറണ്ട് വിള നല്ല കറണ്ട് സൗകര്യം ഉള്ളതാണ്. പിന്നെ നമ്മൾ മനോഹരമായ ഒരു അടിപൊളി കിണർ കണ്ടു, വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അത് കൂടാതെ ചെറിയൊരു കുളം അവിടെ കണ്ടില്ല, ഇനിയൊരു കുറച്ചുകൂടി വലിയൊരു കുളം കൂടി കാണിക്കാണ്ട്, ഈ ഭാഗത്ത് അവിടെയാണ്, നമുക്ക് എന്തായാലും പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അതായത് നമ്മൾ പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി ടൗണിലാണ് ഈ സ്ഥലം. ചെർപ്പുളശ്ശേരി ടൗണിൽ പിന്നെ 1.5 കിലോമീറ്റർ നമുക്ക് പാടത്ത് കൂടെ ഇറങ്ങി കയറുമ്പോൾ പെട്ടെന്ന് റോട്ടിലെത്താം കേട്ടോ. അതേപോലെ ഇപ്പുറത്ത് കൂടി ഷോർട്ട് ഉണ്ട്, നമ്മൾ തൂതയിലേക്കൊക്കെ പോകുന്ന ആ വഴിയില്ലേ, ആ ഒരു വഴിയും ഇങ്ങോട്ടും നമുക്ക് ഷോർട്ടായിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മൾ മെയിൻ വാഹനം വരുന്ന വഴിയാണ്, റോട്ട് ഇതാ റോഡ് അവിടെ തന്നെ കേട്ടോ, റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലവും ഇത്രയും വിശാലവും മനോഹരമായ പ്രദേശം കാണിക്കുമ്പോൾ വഴിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ എന്നാലും നമുക്കിങ്ങനെ ഇതാ വാഹനം ഇങ്ങനെ ഇറങ്ങി വന്നു. ആ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി. ഓക്കെ, 1.5 കിലോമീറ്റർ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണില്ല, ചെർപ്പശ്ശേരി ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ കാണിക്കാനുള്ളത്, നമുക്ക് എടുത്ത ആ ഒരു കുളം കൂടി കാണിക്കാണ്ട് പറഞ്ഞില്ലേ, കുളമുണ്ട് വാഴത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നൊന്ന് മാറി ഗ്രാമത്തിൽ ശാന്തമായി സ്വസ്ഥമായിട്ടൊക്കെ താമസിക്കണം. കൂടെ നമ്മുടെ നെക്സ്റ്റ്, അതായത് ചിലപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ, അതല്ലെങ്കിൽ ഇനി അടുത്തൊരു ചിലപ്പോൾ കുറേ എന്താ പറയുക ബിസിനസ് ചെയ്തിട്ടും നല്ല പ്രൊഫഷണലായിട്ടുള്ള ജോലികൾ ചെയ്തിട്ടും അബ്രോഡ് നിന്നിട്ടൊക്കെ കുറേ ആളുകൾക്ക് മതിയായിട്ടുണ്ട്. ഇവിടെ ഒരു ചേനത്തോട്ടം കണ്ടിട്ടോ ഇങ്ങനെ, അതായത് മതിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈയൊരു കോവിഡ് വന്നപ്പോൾ കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇങ്ങനെ വിളികൾ വരാറുണ്ട്. എന്താ വെച്ചാൽ മടുത്തു, കുറേ വിദേശത്ത് നിന്നു, കുറേ അവിടെ നിന്നു, കുറേ ക്വാറൻറ്റൈനിൽ ഒറ്റപ്പെട്ടു. അപ്പോൾ ഇപ്പോഴും എന്താ പറയുക ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട്. എന്തായാലും പിന്നെ മൊത്തത്തിലുള്ള ഒരു ഏരിയ 4 ഏക്കർ 47 സെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിലൊരു പിന്നെ 81 സെൻറ്റ് സ്ഥലമാണ് നിലമായിട്ടുള്ളത്. നിലം പറയുമ്പോൾ പാടമായിട്ടുള്ളത്, ബാക്കി മുഴുവനും അതായത് ഒരു വീട് നിൽക്കുന്ന ഭാഗം 208.87 സെൻറ്റ് സ്ഥലമാണ് വീട് നിൽക്കുന്ന ആ ഒരു പരിസരം, ആ പറമ്പ് സ്ക്വയറായിട്ട് കിടക്കുന്നത്. പിന്നെ ഒരു 157 സെൻറ്റ് വീണ്ടും പറമ്പ് തന്നെയാണ്, പുരയിടം തന്നെയാണ് കേട്ടോ ഡോക്യുമെൻറ്റിൽ. അപ്പോൾ ടോട്ടൽ 4 ഏക്കർ 47 സെൻറ്റിൽ കുറച്ച് സ്ഥലം, അതായത് 81 സെൻറ്റ് സ്ഥലം മാത്രമാണ് നമുക്ക് നിലമായിട്ടുള്ളത് കൃഷിക്ക്. അതായത് വീട് വയ്ക്കാൻ ഒരു പറ്റാത്തൊരു സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലേ, അതുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പന്നിയം കുറിശി എന്നാണ്. പന്നിയം കുറിശി എന്ന് പറയുമ്പോൾ അല്ലേ, ചെർപ്പശ്ശേരി ടൗണിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച പന്നിയം കുറിശി എന്ന് പറഞ്ഞാൽ ആർക്കും ഇവിടെ വന്ന് ഇറങ്ങി കാണാം. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു കുളം കൂടി കാണണ്ടേ, ഇത് കൂടെ പോവാം അല്ലേ. ഇങ്ങനെ നടക്കണം കേട്ടോ, ആ പപ്പായൊക്കെ പഴുത്ത് നിൽക്കണം, പറിച്ചാലോ വിശപ്പുമില്ല. രാവിലെ നല്ല ബീഫും പത്തിരി അടിച്ച് കയറ്റി വന്നതാണ്, കുറേ നടക്കാണ്ട് ഇന്നലെ തന്നെ വിവരം കിട്ടി. 4 ഏക്കർ 47 സെൻറ്റ് പറയുമ്പോൾ കുറേ നടക്കണ്ടേ. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ മാവൻ തോട്ടത്തിലൊക്കെ പോയിട്ട് ഒരു തോട്ടം നടന്ന് കണ്ടപ്പോഴത്തേന് എനിക്ക് ക്ഷീണിച്ചു പോയി. അങ്ങനെ പിന്നെ പോയി നല്ല ഫുഡ് അടിച്ച് വെച്ചേക്ക്, അത് ഫുഡ് കൂടിപ്പോയപ്പോൾ എന്തായാലും നടക്കാനും വയ്യ. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ വാഴത്തോട്ടം അടിപൊളിയുണ്ടോ, വാഴ തോട്ടം എന്ന് പറയുമ്പോൾ ഇതാണ് വാഴത്തോട്ടം. നമുക്കും പറ്റും അല്ലേ. ഇന്നലെ തമിഴ്നാട് പോയിട്ട് തമിഴ്നാട് വേറെ ലെവലാണ് പറഞ്ഞ പോലെ കേരളം വേറെ ലെവലാണ് മക്കളെ. ഇത് നമുക്കും പറ്റും, അതായത് നേന്ത്രക്കൊലയൊക്കെ കണ്ടു നോക്കണം, അടുത്ത് പോയി കാണാം. എന്തായാലും നമ്മൾ കുളത്തിന് മുമ്പിലെത്തിട്ടോ, അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു മീൻ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും കുളം തന്നെയാണല്ലേ. ചണ്ടയൊക്കെ വാരി വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല ആഴമുള്ള കുളം കേട്ടോ, ഏത് വേനലിലും പറ്റില്ല കേട്ടോ, അത്രയും വെള്ളമുള്ള പാടത്തിൻ്റെ അടുത്തല്ലേ. അപ്പോൾ എപ്പോഴും വെള്ളമുണ്ട്. എന്താ പറയുക, ചെറിയ ചെറിയ കുഞ്ഞുമീനൊക്കെ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ. ഈ ഒരു പടവൊക്കെ പണ്ട് അല്ലേ, ഈ പടവ് ഉണ്ടാവുമല്ലോ കുളത്തിലേക്ക് കരിങ്കല്ലിലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി പടവ് തന്നെയാണ്. പ്രൈവറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കിടക്കണം, ആരും പുറത്തുനിന്ന് ആരും വന്ന് കുളിക്കാറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതാ ആ പാറയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണമെന്ന് കാണുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നല്ലൊരു കുളം തന്നെയുണ്ട്. വെള്ളം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കിണറിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട്, കുളത്തിലും വെള്ളമുണ്ട്. അപ്പോൾ കൃഷിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. മീൻ കൃഷി വേണമെങ്കിൽ അത് ചെയ്യാം. എന്നാലും നമുക്ക് വാഴത്തോട്ടം കണ്ട് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം അല്ലേ. എവിടെ നിന്ന് നല്ലത് കണ്ട നല്ലതെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ട് വാഴത്തോട്ടം. തണ്ടടെ കുളത്തിലെ ചണ്ടിയൊക്കെ ഇങ്ങനെ വാരിട്ടേ. സംഭവം ഉഷാറാണ് കേട്ടോ. നമ്മളെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ മലയാളി പൊടിയാടാ, കണ്ടില്ലേ. നേന്ത്രക്കലയൊക്കെ കൊലച്ച് നിൽക്കുന്നത് കണ്ടില്ലേ. അധ്വാനിക്കുന്നവർ എവിടെ ഉണ്ട് കേട്ടോ. അതായത് കൃഷി ചെയ്ത നല്ല പൊന്ന് വിളയണ മണ്ണെണ്ണയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് കുറേ ഭൂമികൾ കിടക്കുന്നുണ്ട് പല സ്ഥലത്തും ഒന്നും ചെയ്യാതെ. ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല അല്ലേ. ഈ ഒരു കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചതാണല്ലേ. ഫുഡ് ഐറ്റംസും ലോറികളൊന്നും അതർ സ്റ്റേറ്റിൽ നിന്ന് വരാതായപ്പോലെ കണ്ടോ. എവിടെ എല്ലാം ഉഷാറായിട്ട് മാഷാല്ലാ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എപ്പോഴും എന്താ പറയുക നല്ല വിളവ് കിട്ടട്ടെ, അധ്വാനിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടട്ടെ. അപ്പോൾ എന്തായാലും വാഴത്തോട്ടം ഇങ്ങനെ നടന്ന് കാണിക്കുകയാണെങ്കിൽ 81 സെൻറ്റ് 1 ഏക്കറിൻ്റെ അടുത്ത് നമുക്ക് കാണിക്കാനുണ്ട്. ഈ ഒരു വാഴത്തോട്ടം എന്താ പറയുക നല്ല തണുപ്പതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ. അതായത് ഒരു ഫാം പ്രൊജക്റ്റ്, നമുക്ക് വീടും ഫാം പ്രൊജക്റ്റും അതേപോലെ തന്നെ കൃഷിയും എല്ലാം ഒരുമിച്ച് നടത്തണം എന്നുള്ള ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. എന്താ വെച്ചാൽ അതിനൊക്കെ പറ്റിയത് പറമ്പാണെങ്കിൽ പറമ്പ് ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയിപ്പോൾ കൃഷി ചെയ്യണമെങ്കിൽ നെല്ല് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, വാഴ കൃഷി ചെയ്യണമെങ്കിൽ അത് ചെയ്യാം അല്ലേ. പിന്നെ എന്തായാലും ഒരു സൂപ്പർ തോട്ടം തന്നെ കേട്ടോ. ഇനി ഇങ്ങനെ നടന്നാൽ ഇത് തന്നെയാണ് കാണാൻ, ഇങ്ങനെ തന്നെ ഈ വാഴകൾ തന്നെ കാണാൻ. അപ്പോൾ 81 സെൻറ്റ് 85 സെൻറ്റ് പറയില്ല, അത് അങ്ങനെ നടന്ന് പോകണം. പിന്നെ നടക്കണോ വേണ്ടല്ലോ, കുറേ നേരം ഇപ്പം തന്നെ പറയണു. അപ്പം ഇനി പരാതികൾ ചിലപ്പോൾ വരും, കുറേ എല്ലാം പറയണു, വില പറഞ്ഞിട്ട് പോടാളിയാ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പോൾ എന്തായാലും വില പറയാം. എല്ലാവരും സ്നേഹത്തോടെ കേട്ടോ പറയണേ, ചീത്ത വിളിക്കണമെന്നില്ല, കമൻറ്റിലൊക്കെ വായിക്കുമ്പോഴേ. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ കണ്ട പാലക്കാട് ജില്ലയിലെ ചെപ്പശ്ശേരിയിലെ ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം ദൂരെ വന്നാൽ എത്തിപ്പെടുന്ന പന്നിയാംകുറിശ്ശിയിലുള്ള ഈ ഒരു 4 ഏക്കർ 47 സെൻറ്റ് കേട്ടോ, 4 ഏക്കർ 47 സെൻറ്റ് സ്ഥലം. അതേപോലെ കുളം, ഒന്നിലധികം കുളം അല്ലേ, 2 കുളമുണ്ട്, ചെറിയൊരു കുളം വലിയൊരു കുളം, വാഴത്തോട്ടം, പിന്നെ അതേപോലെ വലിയൊരു വീടില്ലേ. ഒരു വലിയ ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. 10 മുറികളുണ്ട് അതിലെ. ഇനി അതല്ല ഈ ഒഴിഞ്ഞു കിടക്കുന്ന വിശാലമായ ഒരു പ്ലോട്ട് പറമ്പ്, അവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വിളയിച്ചെടുക്കാം നമുക്ക്. അതിന് പറ്റിയ ഒരു അടിപൊളി നിരന്ന ഭൂമി, കുറച്ചൊക്കെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലെവല് ചെയ്ത് അടിപൊളിയാക്കിയതാണ്. ഓക്കെ, പിന്നെ എന്തായാലും അത് മാത്രമല്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ മനോഹരം എന്ന് പറഞ്ഞ പോലെ അതിമനോഹരമായ ഒരു പ്രദേശം അല്ലേ. നമുക്കൊരു എന്നാൽ എന്തെങ്കിലും സൗകര്യത്തിന് കുറവുണ്ടോ? അതില്ല അല്ലേ. എല്ലാ വാഹനങ്ങളും വരാനുള്ള രീതിയിലുള്ള വഴിയുണ്ട്, ടൗണ് തൊട്ടടുത്തുണ്ട്, ഹോസ്പിറ്റലുകൾ സ്കൂളായിക്കോട്ടെ അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ എല്ലാം ഉണ്ട്. ചെപ്പശ്ശേരി ടൗൺ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നിനൊന്ന് എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ ആ കാണുന്ന ഇത് എന്താണ് ടൗൺ അത് തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് നേരത്തെ പറഞ്ഞു, എടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലാണ് കാണുന്നത്, അത് തന്നെയാണ്. അപ്പോൾ അത്ര അടുത്താണ് ടൗണിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഇനി നീട്ടി വലിച്ച് കൊണ്ടുപോകണില്ല, വില കൂടി പറയാം, പെട്ടെന്ന് വില കൂടി പറയാം അല്ലേ. ഇനിയും കൂടുതൽ പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്താ പറയുക അധിക പ്രസംഗം എന്നൊക്കെ പറയാം, അപ്പോൾ വേണ്ട. അപ്പോൾ നമുക്കിനിയൊന്നും എന്താ പറയുക ഡയറക്റ്റ് വില. വില എന്ന് പറയുമ്പോൾ 1 സെൻറ്റിന് 1 ലക്ഷത്തിൽ താഴെയാണ് വില വരുന്നത്. അതായത് മൊത്ത വിലയാണ് പറയുന്നത്. ഓക്കെ, മൊത്ത വില എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഏരിയകളെല്ലാം അല്ലേ, 4 ഏക്കർ 47 സെൻറ്റ് സ്ഥലവും വീടും കുളവും എല്ലാം കൂടി പറയുന്നത് ടോട്ടൽ 3 CR + 25 ലക്ഷം. അതായത് 3.25 CR, 3.25 കോടി രൂപയാണ് ചോദിക്കുന്നത്. 3.25 കോടി രൂപ ചോദിക്കുന്നത് പറയുമ്പോൾ അയ്യോ ഇത്ര ഹ്യൂജ് എമൗണ്ടാണെന്ന് പറയുമോ. പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. ഓക്കെ, അതുമാത്രമല്ല ഇത്രയും ലാർജ് ഏരിയയാണ് അല്ലേ, വീടുൾപ്പെടെ ഇത്രയും ലാർജ് ഏരിയ, നല്ലൊരു പ്ലാന്റ്, അത് എന്തായിക്കോട്ടെ അല്ലേ, തോട്ടങ്ങളായിക്കോട്ടെ, തെങ്ങും തോട്ടമായിക്കോട്ടെ, ഇനി ഡി ജെ തെങ്ങ് ഇന്നലെ കണ്ട പോലെ ഡി ജെ തെങ്ങുകളായിക്കോട്ടെ, അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കാശിട്ടിട്ട് കാശ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റിയ അതിലേറെ നല്ല ഹാപ്പിനെസ് ആയിട്ട് വലിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. പ്രവാസികൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ ടോട്ടലായിട്ടുള്ള നാട്ടിലെ ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പല രീതിയിലും സ്തംഭിച്ച് നിൽക്കണില്ലേ. അപ്പോൾ ഇനിയൊരു കൃഷിയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ എന്തും, അതായത് കാശ് നോക്കിയിട്ടല്ല, നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇവിടെ തന്നെ മരങ്ങൾ ഉണ്ടാക്കി ഇവിടെ തന്നെ എന്താ പറയുക തീക്ക പ്ലാന്റിനൊക്കെ സ്ഥലം ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തിനും പറ്റുന്ന കാശിട്ടാൽ അത് കാശായി മാറും ഉറപ്പാണ് അല്ലേ. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ 3 crore ഈ 25 lakh rupees നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. എന്തായാലും ഈ ഒരു സ്ഥലം ഈ പരിസരമൊക്കെ നേരിട്ട് വന്ന് കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, വില പറഞ്ഞല്ലോ അല്ലേ, ഈ ഒരു വിലയ്ക്ക് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 999-546-1414 നമ്പർ ഒന്നുകൂടെ പറയാം, 999-546-1114 ഇതാണ് എൻ്റെ നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് ആയാലും മൈനസ് ആയാലും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം. ബൈ ബൈ.